രണ്ട് പണികൾ നമ്മുടെ ചുറ്റും നടന്നുകൊണ്ടിരിക്കുകയാണ്. ഒന്ന് ലോകവും അതിലുള്ളതും, രണ്ട് ദൈവരാജ്യവും. ഒന്നാമത്തേത് ദൃശ്യമായി നമുക്ക് കാണാൻ കഴിയുന്നതും ജഡത്തെ പരിപോഷിപ്പിക്കുന്നതും സുഖലോലുപതകൾ നിറഞ്ഞതും താൽക്കാലികമായ നേട്ടങ്ങൾക്ക് വേണ്ടിയുള്ള മനുഷ്യന്റെ ഓട്ടവും നശ്വരമായ ശക്തി കൊണ്ടുള്ള വെട്ടിപ്പിടിക്കലുകളുമാണ്. ദൈവരാജ്യം തികച്ചും വ്യത്യസ്തമാണ്. അത് അദൃശ്യമാണ്. അതൊരു മനുഷ്യന്റെ ആത്മാവും നിത്യതയുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നതാണ്. അത് താൽക്കാലികമായ വെട്ടിപ്പിടിക്കലുകളെക്കാളുപരി നിത്യമായ യാഥാർത്ഥ്യങ്ങളിൽ ഒരു മനുഷ്യനെ കൊണ്ടെത്തിക്കുന്നതും അതിലവനെ ജീവിപ്പിക്കുന്നതുമാണ്. അതിലേക്ക് നിന്നെ നടത്തി പ്രാപ്തനാക്കുന്നത് നിത്യമായ ദൈവശക്തിയും ആത്മീക സത്യങ്ങളുമാണ്. നാം കാണുന്ന നമുക്ക് ചുറ്റുമുള്ള ഭൗതിക ലോകത്തിലെ അധികം മനുഷ്യരും ക്രൂരന്മാരും അക്രമവാസനയുള്ളവരും ദ്വൈമുഖങ്ങൾ വെച്ച് ജഡത്തെ പരിപോഷിപ്പിച്ച് ബാഹ്യ പ്രകടനങ്ങളാൽ നിറഞ്ഞ് ജഡത്താൽ നയിക്കപ്പെട്ട് മരണത്തിലേക്ക് നടന്നു പോകുന്ന ആളുകളാണ്. ദൈവരാജ്യം തികച്ചും വ്യത്യസ്തമാണ്. അതിലെ ആളുകൾ ശാന്തരും താഴ്മയുള്ളവരും ഹൃദയശുദ്ധിയുള്ളവരും യഥാർത്ഥ സ്നേഹത്തിൻ്റെ പ്രതീകങ്ങളും പൊയ്മുഖങ്ങളില്ലാത്ത യാഥാർത്ഥ്യങ്ങളിൽ ജീവിക്കുന്നവരും അതിലുപരി ദൈവനാമത്തിൻ്റെ മഹത്വത്തിന് വേണ്ടി മാത്രം നിലകൊള്ളുന്നവരും ദൈവാധിപത്യത്തിൽ നിൽക്കുന്നവരുമായിരിക്കും. അവർ നയിക്കപ്പെടുന്നത് പരിശുദ്ധാത്മാവിലും അവർ എത്തപ്പെടുന്നത് നിത്യജീവനിലേക്കുമാണ്. നമുക്കും പ്രാർത്ഥിക്കാം, കർത്താവേ അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ ഇഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. മേ ഗോഡ് ബ്ലസ്. ക്ഷണികമായ ഈ ലോകത്തിൻ്റെ ആത്മാവിനെ ആശ്രയിക്കുന്ന എല്ലാ മനുഷ്യരുടെ മേലും ഒരു നെഗറ്റീവ് എനർജി എപ്പോഴും വർക്ക് ചെയ്തുകൊണ്ടേയിരിക്കും. ആ നെഗറ്റീവ് എനർജിയിൽ നിന്നാണ് അവർ വിജയത്തിലേക്കുള്ള ശ്രമങ്ങൾ നടത്തുന്നത്. ആ കാരണത്താൽ അവർ ആരെയും തോൽപ്പിക്കുവാനുള്ളൊരു മത്സര ബുദ്ധി അവരുടെ അകത്തുണ്ടാകുകയും ആരെ തകർത്തിട്ടാണെങ്കിലും അവർ വിജയത്തിലെത്താൻ ശ്രമിക്കുകയും ചെയ്യും. എന്നാൽ നശ്വരമായ ഈ ലോകത്തിൽ ദൈവാധിപത്യത്തിൽ നിൽക്കുന്നവരുടെ ഉള്ളിൽ ആരെയും തോൽപ്പിക്കുവാൻ വേണ്ടിയുള്ള മത്സര ബുദ്ധി അല്ല ഉണ്ടാകുന്നത്, മറിച്ച് അവർ വിശ്വസ്തരായ ബലാൽക്കാരികളായിരിക്കും. അവരുടെ മുമ്പിൽ ദൈവം കൊടുക്കുന്ന പരീക്ഷകളെ അവർ ദൈവരാജ്യ മൂല്യങ്ങളിൽ നിന്നും ആത്മീക സത്യങ്ങളിൽ നിന്നും നേരിടുന്ന കാരണത്താൽ വിജയങ്ങളും അഭിവൃദ്ധികളും സമൃദ്ധികളും അവരെ പിന്തുടർന്നുകൊണ്ടേയിരിക്കും. നമുക്കും പ്രാർത്ഥിക്കാം, കർത്താവേ അങ്ങയുടെ രാജ്യം വരണമേ, ദൈവാധിപത്യത്തിൻ്റെ കീഴിൽ എന്നെയും ആക്കി തീർക്കണമേ. മേ ഗോഡ് ബ്ലസ്. ദൈവരാജ്യം എൻ്റെയോ നിങ്ങളുടെയോ സ്വകാര്യ സ്വത്തല്ല, അത് ദൈവത്തിൻ്റെതാണ്, ദൈവത്തിൻ്റെ മാത്രമാണ്. നമ്മൾ എന്താ പഠിപ്പിക്കുന്നത്? നമ്മളുടെ സഭ, നമ്മളുടെ ശുശ്രൂഷ എന്നൊക്കെയാണ് നമ്മൾ പഠിപ്പിക്കുന്നത്. അത് തികച്ചും തെറ്റാണ്. സഭ ദൈവത്തിൻ്റെതാണ്, നാം അവൻ്റെ ശുശ്രൂഷകന്മാർ മാത്രമാണ്. ഒരിക്കലും നമ്മളുടെ രാജ്യം പണിയുവാൻ വേണ്ടി അല്ല ദൈവം നമ്മളെ ശുശ്രൂഷകരാക്കി നിർത്തിയിരിക്കുന്നത്. നാം എന്ത് ചെയ്താലും ക്രിസ്തുവിൽ നിന്ന് ചെയ്യണം. അത് പിതാവായ ദൈവത്തിൻ്റെ മഹത്വത്തിന് വേണ്ടി മാത്രം ചെയ്യണം. നമ്മളുടെ ഏറ്റവും വലിയ ആഗ്രഹം എന്ന് പറയുന്നത് നമ്മളെ ആക്കി വച്ചിരിക്കുന്ന സ്ഥലങ്ങളിൽ ദൈവരാജ്യം എസ്റ്റാബ്ലിഷ് ചെയ്യാനും ദൈവരാജ്യം മാനിഫെസ്റ്റ് ചെയ്യപ്പെടാനുമായിരിക്കണം. നമ്മെ ദൈവം ഭൂമിയിലാക്കി വച്ചിരിക്കുന്നതും അവന് പകരം അവൻ്റെ രാജ്യമായി നിന്ന് അവൻ്റെ കാര്യം ഭൂമിയിൽ ചെയ്യുവാൻ വേണ്ടിയാണ്. സ്വർഗത്തിൽ വെളിപ്പെടുന്ന ദൈവത്തിൻ്റെ ഹിതങ്ങളും ഇഷ്ടങ്ങളും ഭൂമിയിൽ എസ്റ്റാബ്ലിഷ് ചെയ്യുന്ന ഒരു തലമുറയായി നമുക്ക് തീരാം. നമുക്കും പ്രാർത്ഥിക്കാം, കർത്താവേ അങ്ങയുടെ രാജ്യം വരണമേ, ആ രാജ്യത്തിൻ്റെ ആളാക്കി എന്നെയും തീർക്കണമേ. മേ ഗോഡ് ബ്ലസ്. ഈ കാലഘട്ടത്തിൽ ദൈവരാജ്യത്തിൻ്റെ ആത്മീക ഘടനയും അതിൻ്റെ ഭരണ സംവിധാനങ്ങളും ദൈവസഭയിൽ കൂടെയാണ് ദൈവം ഭൂമിയിൽ വെളിപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. സഭ ദൈവരാജ്യത്തിൻ്റെ ഭാഗമായി നിന്ന് ഭൂമിയിൽ ദൈവത്തിൻ്റെ ഹിതങ്ങൾ നിറവേറ്റപ്പെടുവാനും വിളിക്കപ്പെട്ട ആളുകൾ ആണ് എന്ന് തിരിച്ചറിയണം. ഭൂമിയിൽ ദൈവത്തിൻ്റെ ഹിതങ്ങൾ നിറവേറ്റപ്പെടുവാനുള്ള എല്ലാ ആത്മീക അധികാരങ്ങളും നിക്ഷിപ്തമായിരിക്കുന്നത് കർത്താവിൻ്റെ ശരീരമായ സഭയിലാണ്. അതുകൊണ്ടാണ് ബൈബിൾ പറയുന്നത് ഒരിക്കലും പാതാള ഗോപുരങ്ങൾക്ക് അതിനെ ജയിക്കുവാൻ കഴിയത്തേ ഇല്ല എന്ന് പറഞ്ഞിരിക്കുന്നത്. നമ്മെ ഭൂമിയിലാക്കി വെച്ചിരിക്കുന്നത് ദൈവരാജ്യം വിളംബരം ചെയ്യുവാൻ വേണ്ടിയാണ്. നമ്മുടെ പ്രസംഗവും നമ്മുടെ സുവിശേഷവും രാജ്യത്തിൻ്റെ സുവിശേഷമായി തീരട്ടെ. നമുക്കൊരു പുതിയ തലമുറയെ പണിതെടുക്കാം. കിങ്ഡം കൾച്ചർ
ഉള്ള കിംഗ്ഡം മൈൻഡ്സെറ്റ് ഉള്ള കിംഗ്ഡം ലൈഫ് സ്റ്റൈൽ ഉള്ള ഒരു തലമുറയെ നമുക്ക് നമ്മുടെ ജീവകാലത്ത് പരിശുദ്ധാത്മാവിന്റെ കൂടെ നമുക്ക് പണിതെടുക്കാം. നമുക്കും പ്രാർത്ഥിക്കാം, കർത്താവേ അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ ആ രാജ്യത്തിന്റെ ആളാക്കി ഞങ്ങളെയും തീർക്കണമേ. മേ ഗോഡ് ബ്ലസ്. ദൈവം നമ്മളെ വിളിച്ചിരിക്കുന്നത് ദൈവരാജ്യം പണിയുവാൻ വേണ്ടിയാണ്. അതിനെതിരെയുള്ള നമ്മുടെ എല്ലാ പണികളും ബാബേലുകളുടെ ഗണത്തിൽ വരുന്നതാണ്. ബാബേലുകൾ നമുക്ക് കണ്ടാലറിയാം, ആ ബാബേൽ പണിയുന്നവരുടെ മെയിൻ ഉദ്ദേശം സെൽഫ് പ്രമോഷൻ മാത്രമായിരിക്കും. അവിടെ ഒരിക്കലും അടുത്തൊരു തലമുറ കാണത്തില്ല, അവിടെ ഒരിക്കലും അടുത്തൊരു തലമുറ ലീഡർഷിപ്പിൽ വരത്തില്ല. അഥവാ വന്നാലും അവരും അവരുടെ ബന്ധങ്ങളും സ്വന്തങ്ങളും മാത്രമായിരിക്കും. അവിടെ അവർ അടുത്തൊരു തലമുറയെക്കുറിച്ച് പ്രസംഗിക്കുമെങ്കിലും വളർന്നു വരുന്നതിനെ ഒതുക്കി അവർ പുറത്താക്കിയിരിക്കും. ഇത്തരം പണികൾക്ക് വിരോധമായി കർത്താവിനെ മാത്രം ഉയർത്തി സ്ഥാനമാനങ്ങൾക്ക് വേണ്ടി അടിപിടി ഉണ്ടാക്കാത്ത തിമോത്തിയോസിനെയും തീത്തോസിനെയും മർക്കോസിനെയും ലൂക്കോസിനെയും പോലെയുള്ള അഭിഷക്തന്മാരെ ജനിപ്പിച്ച് വളർത്തി ലീഡർഷിപ്പിൽ കൊണ്ടുവന്ന് അഭിഷേകത്തിൻ്റെ കൈമാറ്റങ്ങൾ തലമുറകളിലേക്ക് നടത്തുന്ന ദൈവരാജ്യത്തിൻ്റെ പണിക്കാരായി നമുക്ക് തീരാം. നമുക്കും പ്രാർത്ഥിക്കാം, കർത്താവേ അങ്ങയുടെ രാജ്യം വരണമേ, ആ രാജ്യത്തിൻ്റെ ആളാക്കി ഞങ്ങളെയും തീർക്കണമേ. മേ ഗോഡ് ബ്ലസ് യു.